കുന്നമംഗലത്ത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ കംഫോർട്ട് സ്റ്റേഷന്റെ മാലിന്യ ടാങ്ക് നിറഞ്ഞൊഴുകുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ചെയർമാൻ കെ ടോമി വ്യക്തമാക്കി. സ്റ്റാൻഡിലെ ലൈറ്റുകൾ തെളിയാത്തതുൾപ്പെടെയുള്ള മറ്റ് പ്രശ്നങ്ങളും പരിഹരിക്കും. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ചെയർമാൻ അറിയിച്ചു. കോതമംഗലത്ത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ കംഫോർട്ട് സ്റ്റേഷന്റെ മാലിന്യ ടാങ്ക് നിറഞ്ഞ് മലിനജലം സ്റ്റാൻഡിലേക്ക് ഒഴുകുന്നുണ്ട്. ജനങ്ങൾ ഈ മലിനജലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ പ്രശ്നത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നാണ് മുനിസിപ്പൽ ചെയർമാൻ കെ ടോമിയുടെ വിശദീകരണം. ടാങ്കിലെ മാലിന്യങ്ങൾ നേരത്തെ നീക്കം ചെയ്തിരുന്നു. ടാങ്കിനുള്ളിലെ ഉറവയും ഓടയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം കെട്ടിക്കിടക്കുന്നതുമാണ് ടാങ്ക് നിറഞ്ഞൊഴുകുവാൻ കാരണം. മഴക്കാലം വരുമ്പോൾ അതിലെ ടാങ്ക് ഉറവെടുത്ത് വെള്ളം എത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കുകയും ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള ടാങ്കിൽ നിന്നും ബാത്റൂമിലെ ടാങ്കിൽ നിന്നും മുഴുവൻ സാധനങ്ങളും അവിടുന്ന് നീക്കം ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ പോലും മാർക്കറ്റ് ഭാഗത്തു നിന്ന് ഒഴുകി വരുന്ന വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് ലീക്കായി സ്റ്റാൻഡിലേക്ക് വരുന്നുണ്ട്. അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടിയന്തര നടപടി സ്വീകരിച്ച് നഗരസഭ മുമ്പോട്ട് പോവുകയാണ്. സറ്റാൻഡിൽ ലൈറ്റുകൾ തെളിയുന്നില്ലെന്നതും വെയിറ്റിംഗ് ഷെഡിലെ ഫാനുകൾ കറങ്ങാത്തതും പരാതിക്കിടയാക്കിയിരുന്നു. ബസ് ബേയിലെ കോൺക്രീറ്റ് പൊട്ടിപ്പൊളിഞ്ഞിട്ടുമുണ്ട്. ഈ പ്രശ്നങ്ങൾ ഈ ആഴ്ച തന്നെ പരിഹരിക്കുമെന്ന് ചെയർമാൻ വ്യക്തമാക്കി. ബസ് സ്റ്റാൻഡിന്റെ കോൺക്രീറ്റ് എല്ലാം പൊളിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അതെല്ലാം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ പരിഹരിച്ച് അതുപോലെ തന്നെ അവിടെ കേടായി കിടക്കുന്ന ഫാൻ അടക്കം, വെളിച്ചടക്കം, അവിടുത്തെ ട്യൂബുകൾ കെട്ടുകിടക്കുന്ന എല്ലാ വിഷയങ്ങളും അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ആഴ്ചയെ തന്നെ പരിഹരിക്കുന്നതാണ്. ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തന്നെയാണ് കോതമംഗലം നഗരസഭാ കൗൺസിൽ മുമ്പോട്ട് പോകുന്നത്. കെ സി വി ന്യൂസ്, കോതമംഗലം.